ഏ പ്രസിഡന്റ്, എന്നതായി കൊച്ചി മെട്രോയുടെ കേസ് കേട്ട്? അധികം നമ്മുടെ ശ്രീധരൻ സാറ് തെറിക്കോ? തെറിക്കുമെന്നോ? ഇതിലിനി പ്രതികരിക്കേണ്ടത് ജനങ്ങളാണെന്ന് ഇന്നങ്ങേര് പറഞ്ഞത് ആ കേസ് കേട്ട് ഇത് തെറിച്ചത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആരെങ്കിലും പറയുമോ? സാറേ, ആരാ സാറേ ആ സാറിനെ തെറിപ്പിച്ചേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. കൊച്ചി മെട്രോയുടെ നടത്തിപ്പിൽ ശ്രീധരൻ സാറ് വേണ്ടാന്നുള്ളതിൽ ഇവിടെ ആർക്കും എതിർപ്പില്ലല്ലോ. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അതിലൊറ്റക്കെട്ടല്ലേ. പിന്നെങ്ങനെ തെറിക്കാതിരിക്കും? തള്ള്, അതെന്തിരുന്ന അങ്ങനെ പറയണേ? നമ്മളെ ചീതരണ്ണ ആള് ചെത്തല്ലേ അണ്ണ? എടാ, ചെത്തായത് തന്നെയാണ് കുഴപ്പം. 10,000 കോടി ചെലവ് വരുന്ന ഈ പദ്ധതിയുടെ തലപ്പത്ത് ശ്രീധരൻ സാറ് വന്നാൽ 10 പൈസ കമ്മീഷനായിട്ട് ഒരാൾക്കും കിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. പ്രസിഡന്റ്, നിങ്ങൾ ഈ പറയുന്ന 6,000 കോടി ആ പദ്ധതിയുടെ മതിപ്പ് ചെലവാ. ഇതിങ്ങനെ താമസിക്കും തോറും ഉണ്ടാകുന്ന നഷ്ടം ആരോടുക്കും? 1-2 രൂപയൊന്നുമല്ല, 60 ലക്ഷം രൂപയാ ഒരു ദിവസം നഷ്ടപ്പെടുന്നത്. അതറിയൂ? എന്റെ അമ്മു, പിന്നെന്താ സാറേ സർക്കാർ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒളിച്ചുകളി നടത്തുന്നേ? നമ്മുടെ സർക്കാർ എന്നായതെന്നാണ് നീ ഈ പറയുന്നേ? ജോലി ഭാരം കൂടിയതുകൊണ്ട് DMRC ഈ കൊട്ടേഷൻ എടുക്കാൻ നേരമില്ലാന്ന് അവർ തന്നെ പറഞ്ഞാൽ പിന്നെ ആർക്ക് എന്നായാൻ പറ്റും? സർക്കാരിന് അവരെ കൊണ്ട് വിരട്ടിയെടുപ്പിക്കാൻ പറ്റുമോ? അതിന് DMRC അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അവരെ കൊണ്ടത് പറയിച്ചതല്ലേ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയും കൂടി കളിച്ചതിന്റെ ഫലമാണ് അവരുടെ ഈ പിന്മാറ്റവും ശ്രീധരൻ സാറിന്റെ പുറത്താകലും. അത് നിങ്ങൾക്കറിയോ? അത് ശരിയാ പ്രസിഡന്റ്. ഈ പദ്ധതി നടത്തിപ്പിന്റെ പിന്നാമ്പുറ കളികളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാലേ കേരളം ഞെട്ടും. അത്ര തറ കളികളാ ഇതിനു വേണ്ടി പലരും ഇവിടെ കളിക്കുന്നത്. എന്നതായാലും വിഴിഞ്ഞവും വല്ലാർപാടവും പോലെ കൊച്ചി മെട്രോയും കോഞ്ഞാട്ടയായി എന്ന് പറഞ്ഞാൽ മതി. പാവം ശ്രീധരൻ സാറിന്റെ ചീട്ടും കീറി. എഴുതിയ വിധി കരഞ്ഞാൽ പോകുമോ?